കുട്ടികളെ വി എച്ച് എസ് ഇ വിദ്യാലയത്തിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഡിഫറൻറ്റ് കുക്കിംഗ് മെത്തേഡ്സ് ആണ് പരിചയപ്പെട്ടത്. ഈ ക്ലാസ്സിൽ സേഫ് കുക്കിംഗ് മെത്തേഡ്സ് മനസ്സിലാക്കാം. ഇതിൽ രണ്ട് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്: ഇഫക്റ്റ് ഓഫ് കുക്കിംഗ് ഓൺ ഫുഡ്, ടെക്നിക്സ് ടു എൻഹാൻസ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ഫുഡ്. ഇഫക്റ്റ് ഓഫ് കുക്കിംഗ് ഓൺ ഫുഡ്, ആഹാരം പാകം ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, കളറിലുണ്ടാകുന്ന മാറ്റം, പാചകരീതി, ആഹാരപദാർത്ഥത്തിൻ്റെ സ്വഭാവം, ഇവയനുസരിച്ച് പാചകത്തിന് ശേഷം ആഹാരപദാർത്ഥത്തിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാകാം. ഉദാഹരണം: കാരാമലൈസേഷൻ, ഗ്രില്ലിംഗ്, ബേക്കിംഗ്, ടോസ്റ്റിംഗ്, ഇവയിലെല്ലാം പ്രകടമായ കളർ വ്യത്യാസം നമുക്ക് കാണാം. പച്ച നിറമുള്ള പച്ചക്കറികളുടെ ആ കളർ ഇരുണ്ടതാകുന്നുണ്ട് പാചകത്തിന് ശേഷം. ടെക്സ്റ്റർ, പാകം ചെയ്യുമ്പോൾ ആഹാരപദാർത്ഥങ്ങളുടെ അവസ്ഥ മാറുന്നു. ബോയിലിംഗ്, സ്റ്റീമിംഗ്, പ്രഷർ കുക്കിംഗ്, സ്റ്റൂയിങ്, ഇവ ഫുഡിനെ സോഫ്റ്റ് ആക്കുന്നു. അതേപോലെ ടോസ്റ്റിംഗ്, റോസ്റ്റിംഗ്, ഈ പ്രക്രിയകളിൽ ഫുഡ് ക്രിസ്പിയാവും. ബേക്കിംഗ് ആൻഡ് ഗ്രില്ലിംഗ് ചെയ്യുമ്പം ഫുഡിൻ്റെ ഉൾഭാഗം സോഫ്റ്റ് ആകുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പുറം ഭാഗം ക്രിസ്പിയും ആകും. അമിതമായ പാചകം മൂലം ഭക്ഷ്യവസ്തുക്കൾക്ക് പല മാറ്റങ്ങളും സംഭവിക്കാം. ഫ്ലേവർ, പാചകം ചെയ്ത ആഹാരപദാർത്ഥങ്ങൾക്ക് രുചി കൂടും. ഓരോ ഭക്ഷ്യവസ്തുവിനും സവിശേഷമായ സ്വാദുണ്ട്. ന്യൂട്രിയൻസ്, പാചക സമയത്ത് ആഹാരപദാർത്ഥങ്ങളിലെ പോഷകങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. ജെലാറ്റിനൈസേഷൻ, കൊയാഗുലേഷൻ, കാരാമലൈസേഷൻ, ആഹാരപദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഷുഗർ, ഇവയ്ക്കൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണിവ. കൂടുതൽ സമയം ഉയർന്ന ചൂടിൽ ആഹാരപദാർത്ഥങ്ങൾ നമ്മൾ വറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിന് കട്ടി കൂടും. അങ്ങനെ ആഹാരപദാർത്ഥങ്ങൾ കുറേ കൂടെ ഡാർക്കായി മാറുകയും ചെയ്യും. പാചകം ചെയ്യുമ്പോൾ ആഹാരപദാർത്ഥത്തിലെ രോഗാണുക്കളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മളുടെ ആഹാരം കുറേ കൂടെ സുരക്ഷിതമാകുന്നുണ്ട്. ഈ പാചകം ചെയ്യുമ്പം പോഷകങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. വറുത്തതും പൊരിച്ചതുമായ ആഹാരപദാർത്ഥങ്ങളിൽ കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതായത് കൊഴുപ്പ് അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കലോറി മൂല്യം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഗ്രില്ല് ചെയ്യുമ്പോൾ കൊഴുപ്പ് നഷ്ടമാകുന്നു, പക്ഷെ അതോടൊപ്പം ചില വിറ്റാമിനുകളും നഷ്ടമാകാറുണ്ട്. ഇനി രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഹാരപദാർത്ഥങ്ങളിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാം. അഥവാ പാചകം ചെയ്യുന്ന വെള്ളം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ പോഷകങ്ങൾ ആ വെള്ളത്തിൽ കൂടിയും നഷ്ടപ്പെടാം. ചുരുക്കി പറഞ്ഞാൽ പാചകം മൂലം ഭക്ഷണത്തിൻ്റെ പോഷക മൂല്യം കൂടുതാനും കുറയാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓരോ വസ്തുക്കളിലും ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. നമ്മുടെ ആഹാരപദാർത്ഥങ്ങളിലെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. കാർബോഹൈഡ്രേറ്റുകൾ ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പരിപ്പ്, പയർ, മീൻ, മാംസം, ഇവയിലെല്ലാം കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗറിൻ്റെ രൂപത്തിലുണ്ട്. ചൂടാക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റുകൾക്ക് മൂന്ന് തരം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്: കാരാമലൈസേഷൻ, ജെലാറ്റിനൈസേഷൻ, ഡെക്സ്ട്രിനേഷൻ. ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരാമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്രൗണിംഗ് ഓഫ് ഷുഗറാണ്. ഷുഗർ അടങ്ങിയ ഭക്ഷണം ചൂടാക്കുമ്പം ആ ഷുഗർ ഉരുകും. ചൂട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് ബ്രൗൺ ആവുകയും ചെയ്യും. ഈ പ്രോസസ്സിൻ്റെ പേരാണ് കാരാമലൈസേഷൻ. ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെയുള്ള ബേക്ക്ഡ് പ്രോഡക്ട്സിൻ്റെ കളറ് ബ്രൗൺ ആകുന്നത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്. അതേപോലെ പച്ചക്കറികൾ വഴറ്റുമ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതും ബ്രെഡിൻ്റെ വശങ്ങൾക്ക് ബ്രൗൺ കളർ ഉണ്ടാകുന്നതെല്ലാം ഈ കാരാമലൈസേഷൻ റിയാക്ഷന് ഉദാഹരണങ്ങളാണ്. മറ്റൊരു റിയാക്ഷനാണ് ജെലാറ്റിനൈസേഷൻ. ചൂടുവെള്ളത്തിൽ സ്റ്റാർച്ച് ഗ്രാനൂൾസ് ഇടുമ്പോൾ ഗ്രാനൂൾസ് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുകയും അത് വീർത്ത് അവസാനം പൊട്ടിപ്പോകും. ഇതിൻ്റെ ഫലമായിട്ട് ആ വെള്ളത്തിലേക്ക് സ്റ്റാർച്ച് ലയിക്കുകയും വെള്ളം കട്ടിയാവുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ജെലാറ്റിനൈസേഷൻ. നമ്മൾ ചോറുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് തിളച്ച വെള്ളത്തിലേക്ക് അരിയിടുന്നു. അരി കുതിർന്ന് വീർത്ത് ചോറാകുന്ന സമയത്ത് അതിനുള്ളിലുള്ള സ്റ്റാർച്ച് വെള്ളത്തിലേക്ക് ലയിക്കുമ്പോഴാണ് കഞ്ഞി വെള്ളത്തിന് കട്ടിയുണ്ടാകുന്നത്.
ഈ പ്രോസസ്സ് നമുക്ക് പലതരം സോസുകളൊക്കെ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കാം. അടുത്ത പ്രോസസ്സാണ് ഡെക്സ്ട്രിനേഷൻ. ചൂടാക്കുന്ന സമയത്ത് ഫുഡിലുള്ള സ്റ്റാർച്ച് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഡെക്സ്ട്രിൻ എന്ന് പറയുന്ന ഒരു ഷുഗറായിട്ട് മാറും. അതിൻ്റെ ഭാഗമായിട്ട് ഫുഡിൻ്റെ കളറ് ഗോൾഡൻ ബ്രൗൺ ആകുന്നു. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഡെക്സ്ട്രിനേഷൻ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ അരിപ്പൊടിയൊക്കെ നമ്മൾ വറക്കുമ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ മാറി ബ്രൗൺ ആകുന്നുണ്ട്. ഇതെല്ലാം ഈ ഡെക്സ്ട്രിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് എക്സാമ്പിളാണ്. ഇനി ഇഫക്റ്റ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണം മീറ്റ്, പൗൾട്രി, ഫിഷ് ഷേക്ക്, മിൽക്ക് പ്രോഡക്റ്റ്, നട്ട്സ്, ബീൻ, ഗ്രെയിൻസ്, ഇതെല്ലാം ചൂടാക്കുന്ന സമയത്ത് രണ്ട് തരം മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഡീനേച്ചറേഷൻ ആൻഡ് കൊയാഗുലേഷൻ. ചൂടാക്കുമ്പോൾ പ്രോട്ടീനിലെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡുകൾ, അതിൻ്റെ ചുരുളുകൾ അഴിയും. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഡീനാച്ചുറേഷൻ. ഡീനേച്ചറ് ചെയ്ത പ്രോട്ടീൻസ് വീണ്ടും ചൂടാക്കുമ്പോൾ ഈ ഓയിലുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുകയും അതൊരു ഫേം ബോണ്ടായിട്ട് മാറുകയും ചെയ്യും. ഈ പ്രോസസ്സാണ് കൊയാഗുലേഷൻ. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് മുട്ടയിടുമ്പോൾ മുട്ടയിലുള്ള ആൽബുമിൻ ചൂടുകൊണ്ട് കട്ടിയാകുന്നു. ഇനി നമ്മൾ കുറേ സമയം ഇങ്ങനെ തിളപ്പിക്കുകയാണെങ്കിൽ ആൽബുമിൻ ഒരുപാട് ടഫായിട്ട് മാറാറുണ്ട്. ബ്രൗണിംഗ് റിയാക്ഷൻ. രണ്ട് തരം ബ്രൗണിംഗ് റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് എൻസൈമാറ്റിക് ബ്രൗണിംഗ്, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കുറേ സമയം തുറന്നു വെച്ചിരുന്നാൽ ആ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ കളർ മാറി ബ്രൗൺ ആകുന്നത് കാണാം. ഇതൊരു എൻസൈമാറ്റിക് ബ്രൗണിങ്ങിന് എക്സാമ്പിളാണ്. നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്, ഉദാഹരണം ഉയർന്ന താപനിലയിൽ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണം ചൂടാക്കുമ്പോൾ ആ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡുകളും കാർബോഹൈഡ്രേറ്റ് മോളിക്യൂളുകളും കൂടെ ചേർന്ന് ഒരു രാസപ്രവർത്തനം നടക്കും. ഇതിൻ്റെ ഫലമായിട്ട് ആഹാര പദാർത്ഥങ്ങൾക്ക് ഒരു ബ്രൗൺ കളർ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ മണവും രുചിയും വർദ്ധിക്കുകയും ചെയ്യും. ഈ പ്രവർത്തനത്തിന് നമ്മൾ മൈലാർഡ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. മൈലാർഡ് റിയാക്ഷൻ മൂലം ഫുഡിൻ്റെ കളറ് നല്ലതാകും, അതോടൊപ്പം തന്നെ രുചിയും മണവും ഒക്കെ കൂടും. കോഫി, കാപ്പിക്കുരു വറുത്ത് പിടിക്കുന്നതും ചോക്ലേറ്റ്, റോസ്റ്റഡ് മീറ്റ്, ഇതിനൊക്കെ രുചിയും മണവും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. മൈലാർഡ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് അക്രിലാമൈഡ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കാർസിനോജൻ, ക്യാൻസറിന് സാധ്യതയുള്ള ചില വസ്തുക്കളാണ്. അപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത ഫുഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അത് നല്ലതല്ല. ഇഫക്റ്റ് ഓഫ് കുക്കിംഗ് ഓൺ ഫാറ്റ്. ഫാറ്റ് അതായത് ആഹാരത്തിൻ്റെ പാചകത്തിൽ ഉപയോഗിക്കുന്ന എണ്ണ, നെയ്യ്, ഇതൊക്കെ ചൂടാക്കുമ്പോഴതിന് വിഘടനം സംഭവിക്കുന്നു. ഒരു പ്രത്യേക ഊഷ്മാവ് എത്തിക്കഴിയുമ്പോൾ വിഘടനം പെട്ടെന്ന് നടക്കുകയും അത് പുകയാൻ തുടങ്ങുകയും ചെയ്യും. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് സ്മോക്ക് പോയിൻറ്റ്. ഓരോ തരം ഓയിലിൻ്റെയും സ്മോക്ക് പോയിന്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഉയർന്ന സ്മോക്ക് പോയിന്റ് ഉള്ള ഓയിലാണ് ഡീപ്പ് ഫ്രൈയിങ്ങിന് എപ്പോഴും നല്ലത്. എക്സാമ്പിളാണ് സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിലിൻ്റെ സ്മോക്ക് പോയിന്റ് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയെക്കാട്ടിൽ ഉയർന്നതാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറച്ച് കൂടുമ്പോൾ തന്നെ വെളിച്ചെണ്ണ വിഘടിച്ച് പുകയാൻ തുടങ്ങും. സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുറേ കൂടെ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോഴേ അത് പുകയാൻ തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ രുചി കൂട്ടുന്ന പല വസ്തുക്കളും ഈ ഫാറ്റിൽ അല്ലെങ്കിൽ എണ്ണയിൽ ലയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാറ്റ് ഉപയോഗിച്ച് കുക്ക് ചെയ്യുമ്പോൾ രുചി കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഭക്ഷണ പദാർത്ഥങ്ങളിലെ കൊഴുപ്പ് നഷ്ടപ്പെടുന്ന പാചക രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ കൊഴുപ്പിനോടൊപ്പം തന്നെ ചില വൈറ്റമിനുകൾ, കൊഴുപ്പിൽ ലയിക്കുന്ന ചില വിറ്റാമിനുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി കുക്ക് ചെയ്യുമ്പോൾ മിനറൽസിനും വൈറ്റമിൻസിനും ഒക്കെ എന്ത് സംഭവിക്കുന്നു? അമിതമായ ചൂടിൽ പാചകം ചെയ്യുമ്പോഴും കൂടുതൽ വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യുമ്പോഴും ഫുഡിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനും മിനറലും ഒക്കെ നഷ്ടപ്പെടാം. പ്രത്യേകിച്ച് വിറ്റാമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. ഇനി കൂടുതൽ സമയം പാചകം ചെയ്യുമ്പോഴും നമ്മൾ പാകം ചെയ്യുന്ന വെള്ളത്തിൽ സോഡിയം, അതായത് സോഡിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ ആ സോഡിയം
മിനറൽസിനെയും വൈറ്റമിൻസിനെയൊക്കെ അതേപോലെ തന്നെ പിഗ്മെന്റ്സിനെയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു വസ്തുവാണ്. ഫൈബർ, ഇഫക്ട് ഓഫ് കുക്കിംഗ് ഓൺ ഫൈബർ, കുക്ക് ചെയ്യുമ്പോൾ ഫൈബർ വിഘടിക്കുന്നു, അതോടൊപ്പം തന്നെ ഭക്ഷണം സോഫ്റ്റ് ആകുന്നുണ്ട്. പിന്നെ ഷുഗർ ചേർത്താണ് നമ്മൾ പാകം ചെയ്യുന്നതെങ്കിൽ ഫൈബർ നല്ല ഹാർഡ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് ഷുഗർ ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചാൽ നല്ല ഉറച്ചതായിട്ട് ഇരിക്കും. ഇനി ബേക്കിംഗ് സോഡ ചേർത്താലും ഫൈബർ സോഫ്റ്റ് ആകും. ഇപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുഡ് സോഫ്റ്റ് ആകും, അതിനോടൊപ്പം തന്നെ അമിതമായിട്ട് സോഫ്റ്റായി പോവുകയും അതിനുള്ള വിറ്റാമിനുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇഫക്റ്റ് ഓഫ് കുക്കിംഗ് ഓൺ വാട്ടർ, വെള്ളം മൂന്ന് രൂപത്തിലാണെന്ന് നമുക്ക് അറിയാം. സോളിഡ് രൂപം ഐസ്, ഖരരൂപത്തിലുള്ളത് ഐസാണ് ലിക്വിഡ്, പിന്നെ വാതക രൂപത്തിലുള്ളതാണ് വാട്ടർ വേപ്പർ. ഇനി നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് ടെമ്പറേച്ചർ കൂട്ടുന്നുടനെ വാട്ടർ വേപ്പർ ആകുന്നുണ്ട്. ഈ പ്രോസസ്സിൻ്റെ പേരാണ് ഇവാപ്പറേഷൻ. ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പം ആഹാരപദാർത്ഥങ്ങൾ ഡ്രൈ ആകുന്നു, തുടർന്ന് കുറേ കൂടെ വാട്ടർ കണ്ടൻറ് നഷ്ടപ്പെടുമ്പോൾ അതിന് ഒരു ബ്രൗൺ കളറാകും. ഈ വെള്ളത്തിൽ കുറേ ധാതുക്കളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്യണം. അങ്ങനെ ചെയ്താൽ പോഷകമൂല്യം നഷ്ടപ്പെടാതെയും ആഹാരപദാർത്ഥത്തിൻ്റെ രുചി നിലനിർത്താനും നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക്, ടെക്നിക്സ് ടു എൻഹാൻസ് ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ പോഷക മൂല്യം ഉയർത്തുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അഞ്ച് തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ ഒരു ദിവസത്തെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തുന്ന വസ്തുക്കളിലുള്ള പോഷകങ്ങൾ മാക്സിമം അളവിൽ നമുക്ക് ലഭിക്കുന്നതിനായിട്ട് ചില പ്രത്യേക പാചക രീതികൾ അല്ലെങ്കിൽ ചില പ്രത്യേക ടെക്നിക്കുകൾക്ക് ശേഷം ഭക്ഷണം പാകം ചെയ്താൽ മൂല്യം, ഇപ്പോൾ പോഷക മൂല്യം നമുക്ക് മാക്സിമം കിട്ടും. ഏതൊക്കെയാണെന്ന് നോക്കാം. പോഷകമൂല്യം ഉയർത്തുന്നതിൻ്റെ ആവശ്യകത എന്തൊക്കെയാ? ഒരു ദിവസത്തേക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും മൈക്രോ ന്യൂട്രിയൻസ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നതിന് പോഷകമൂല്യം ഉയർന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി വേണ്ടുന്ന പോഷകങ്ങൾ ശരിയായ അളവിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ആഹാരം പാകം ചെയ്യാം. ഭക്ഷണത്തിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒരേ തരത്തിലുള്ള പാചക രീതി ചിലപ്പോൾ നമുക്ക് മടുപ്പുണ്ടാക്കും. ഇനി നല്ല രീതിയിലുള്ള ഭക്ഷണ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിനൊക്കെയായിട്ട് നമുക്ക് ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഉയർത്താൻ നോക്കാം. അഞ്ച് വ്യത്യസ്ത രീതികളാണ് നമ്മൾ പോഷകമൂല്യം കൂട്ടുന്നതിനായിട്ട് ഫോളോ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ജെർമിനേഷൻ അല്ലെങ്കിൽ സ്പ്രൗട്ടിംഗ്, ഫെർമെൻറ്റേഷൻ, കോമ്പിനേഷൻ, ഫോർട്ടിഫിക്കേഷൻ ആൻഡ് മൾട്ടി. ഓരോ നോക്കാം. ജെർമിനേഷൻ ഓർ സ്പ്രൗട്ടിംഗ്, മുളപ്പിക്കൽ, നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു മാർഗമാണ്. നിങ്ങൾ സാധാരണ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ധാന്യങ്ങൾ, പയർ, പരിപ്പുകളെല്ലാം നമുക്ക് മുളപ്പിച്ച് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവയിലുള്ള പോഷകങ്ങൾ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന രൂപത്തിലാകുന്നു. കൂടാതെ മുളപ്പിക്കാത്ത അവസ്ഥയിൽ ഇവയിലെല്ലാം ഫൈറ്റിക് ആസിഡ് പോലെയുള്ള ചില ആൻറ്റി ന്യൂട്രീഷണൽ സബ്സ്റ്റൻസുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവിനെ നമുക്ക് കുറയ്ക്കാൻ, മുളപ്പിക്കുന്നതിന് കൂടെ ഇങ്ങനെയുള്ള ആൻറ്റി ന്യൂട്രീഷണൽ സബ്സ്റ്റൻസുകളുടെ അളവ് കുറയ്ക്കുകയോ അതിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുകയോ ചെയ്യാം. ജെർമിനേഷൻ്റെ സ്റ്റെപ്പാണ് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ എന്താണോ മുളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ചെറുപയർ ആണെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്യുക, ഒരു 8-10 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക. അതിനുശേഷം വെള്ളം മാറ്റിയിട്ട് കണ്ടെയ്നർ വന്ന് അടച്ച് വയ്ക്കുക. ഒരു 7-8 മണിക്കൂർ വെച്ചതിന് ശേഷം പാത്രം അടച്ച് സൂക്ഷിച്ചാൽ ഒരു 5-ാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്ക് അതിനകത്ത് സ്പ്രൗട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ്, മുളകൾ പൊട്ടിയിരിക്കുന്നതാണ്. ഈ ടെക്നിക്കാണ് ജെർമിനേഷൻ. ഇത് വേറൊരു രീതിയിൽ പാത്രത്തിനകത്ത് അടച്ചില്ലെങ്കിൽ നമുക്ക് പയറിനെ തുണിക്കകത്ത് നല്ല വൃത്തിയുള്ള തുണിയുടെ ഉള്ളിൽ കെട്ടിവെച്ചിട്ട് മുളപ്പിച്ചിടണമെങ്കിൽ ഉപയോഗിക്കാം.
ജെർമിനേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിന്റെ അളവിനെ കുറയ്ക്കുന്നു, ഹിഡൻ ന്യൂട്രിയൻസിനെ പുറത്തു കൊണ്ടുവരാനും സാധിക്കും. പിന്നെ പൾസസിൽ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുന്നുണ്ട്. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഈസിലി ഡൈജസ്റ്റബിൾ ഫോമിലേക്ക്, അതായത് പെട്ടെന്ന് ദഹിക്കുന്ന രൂപത്തിലേക്ക് മാറി കിട്ടുന്നുണ്ട്. പിന്നെ ഫുഡ് സോഫ്റ്റ് ആകുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് ചവയ്ക്കാൻ പറ്റും. കുതിർത്ത പയറാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചവച്ച് തിന്നാൻ സാധിക്കും. കൂടുതൽ ദഹിക്കുന്ന അവസ്ഥയിലാവുന്നുണ്ട്. നിയാസിൻ, റൈബോഫ്ലേവിൻ, ഫോളിക് ആസിഡ്, വൈറ്റമിനുകളുടെയും ഫോളിക് ആസിഡിൻ്റെയും ഒക്കെ കണ്ടന്റ് ഏതാണ്ട് ഒരു 60 മുതൽ 100% വരെ മുളപ്പിച്ച അവസ്ഥയിൽ കൂടുതലായിരിക്കും. ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് കൊളസ്ട്രോളിൻ്റെയൊക്കെ അളവിനെ കുറയ്ക്കാനും വെയിറ്റ് ലോസിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ജെർമിനേറ്റഡ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ അയൺ ഗെറ്റ് ലോസ് ഫ്രം ഇറ്റ്സ് ബൗണ്ട് ഫോം ആൻഡ് ബിക്കംസ് ഈസിലി അവൈലബിൾ. നേരത്തെ നമ്മൾ പറഞ്ഞ ആന്റി ന്യൂട്രീഷണൽ സബ്സ്റ്റൻസുകൾ, ഫൈറ്റിക് ആസിഡ് പോലെയുള്ള വസ്തുക്കൾ ഇരുമ്പിനെ ബൈൻഡ് ചെയ്യും, പിടിച്ചു വയ്ക്കും. അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യാതെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. നമ്മൾ മുളപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അയൺ ഫ്രീ ഫോമിൽ അവൈലബിൾ ആയിരിക്കും. ഈ അയൺ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നെ ഉലുവ പോലെയുള്ള സീഡുകൾ മുളപ്പിച്ച് ഉപയോഗിച്ചാൽ അതിൻ്റെ കയ്പ്പ് കുറഞ്ഞ് കിട്ടും. പിന്നെ മുളപ്പിക്കുന്ന ഉടനെ കുക്കിംഗ് ടൈം, പാചകം ചെയ്യാനുള്ള സമയവും നമുക്ക് കുറയ്ക്കാം. മറ്റൊരു ടെക്നിക്കാണ് ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് അനേറോബി കണ്ടീഷനിൽ, ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥകളിൽ ചില മൈക്രോ ഓർഗാനിസങ്ങൾ, സൂക്ഷ്മജീവികൾ, ഈസ്റ്റ് അല്ലെങ്കിൽ ചിലതരം ബാക്ടീരിയകൾ കാർബോഹൈഡ്രേറ്റിനെ കൺവേർട്ട് ചെയ്ത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡുകളാക്കി മാറ്റും. അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഭക്ഷണത്തിന് ചില ഗുണപരമായ മാറ്റങ്ങളാണ്. അതേപോലെ ഫുഡിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കാനും സാധിക്കും. 3 തരം ഫെർമെൻറ്റേഷൻ റിയാക്ഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആദ്യത്തേത് ലാക്ടിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഇവിടെ ബാക്ടീരിയ സ്റ്റാർച്ചിനെയും ഷുഗറിനെയും ലാക്ടിക് ആസിഡാക്കി മാറ്റും. അതിൽ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനൊന്നുമില്ല, വെറുതെ നമ്മൾ നിത്യജീവിതത്തിലെ ഒരു ഉദാഹരണമാണ് പാൽ കുളിപ്പിച്ച് തൈരാകുന്നത്, കർഡ് അല്ലെങ്കിൽ യോഗേർട്ട് ഉണ്ടാക്കുന്നത്. ലാക്ടോബാസിലേസിൻ്റെ ആക്ഷൻ മൂലം പാലിലുള്ള ലാക്ടോസ് ലാക്ടിക് ആസിഡായിട്ട് മാറും. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസ്റ്റും മറ്റു ചില ബാക്ടീരിയകളും സ്റ്റാർച്ചിനെയും ഷുഗറിനെയും ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുമായിട്ട് മാറ്റും. ഈ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നമ്മൾ വൈനും ബിയറും ഒക്കെ ഉണ്ടാക്കാൻ, മുന്തിരിയിൽ നിന്ന് വൈനും ബിയറും ഒക്കെ ഉണ്ടാക്കാനും, അതേപോലെ തന്നെ ബ്രെഡിൻ്റെ നിർമ്മാണത്തിൽ. ഇപ്പം ബ്രെഡ് നിർമ്മാണത്തിൽ നമുക്കറിയാം മാവ് ഇങ്ങനെ കുഴച്ച് വെച്ച് കഴിയുമ്പോൾ ഈ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ആ മാവിനെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നത്. ആൽക്കഹോൾ അങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോകും, അപ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അസറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, സ്റ്റാർച്ചിനെയും ഷുഗറിനെ അല്ലെങ്കിൽ ഗ്രേ, അതായത് നമ്മുടെ പലതരം ധാന്യങ്ങളിലടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ചിനെ ഷുഗറിനെയൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ടിലടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ചിനെയൊക്കെ ഒരു പുളിയുള്ള വിനെഗർ അങ്ങനെയുള്ള ചില വസ്തുക്കളായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് മാറ്റാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ആപ്പിൾ സിഡർ വിനെഗർ നിർമ്മിക്കുന്നത്. ഫെർമെൻറ്റേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെർമെൻറ്റ് ചെയ്യുന്ന ഫുഡ് നല്ല പോറസ്, ലൈറ്റ്, ഈസിലി ഡൈജസ്റ്റബിൾ ആകും. അതിൻ്റെ ഉള്ളിൽ പ്രൊബയോട്ടിക് ബാക്ടീരിയകളുടെ അളവ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും അത് സഹായിക്കും. വൈറ്റമിൻ സി, തൈമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ, വൈറ്റമിൻ ബി കോംപ്ലക്സുകളാണ് ഇതൊക്കെ. ഇതിൻ്റെ എല്ലാം കണ്ടന്റ് കൂടുന്നുണ്ട്. അയൺ, നേരത്തെ പറഞ്ഞ പോലെ ജെർമിനേഷനിലെ പോലെ തന്നെ അയൺ അതിൻ്റെ ബൗണ്ട് ഫോമിൽ നിന്നും റിലീസായിട്ട് ഈസിലി അവൈലബിളായിട്ട് മാറും. ഫുഡിൻ്റെ ടെക്സ്ചറും ഫ്ലേവറും അതിൻ്റെ രുചിയും മണവും അവസ്ഥയൊക്കെ മാറുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ടു റെഡ്യൂസ് സിംറ്റംസ് ഓഫ് ലാക്ടോസ് ഇൻടോളറൻസ്.
നേരത്തെ ചില ആൾക്കാർക്ക് പാലിന് പ്രശ്നമാണ്, പാലിനുള്ളിലുള്ള ലാക്ടോസ് ദഹിക്കില്ല. പക്ഷെ അതിനെ ഒന്ന് തൈരായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ലാക്ടിക് ആസിഡിൻ്റെ പ്രസൻസ് അവർക്ക് ഇൻടോളറൻസ് ഉണ്ടാക്കില്ല. തൈരായിട്ട് ഉപയോഗിക്കുന്നതന്നെ ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇൻക്രീസസ് ദ ഷെൽഫ് ലൈഫ് ആൻഡ് സേഫ്റ്റി ഓഫ് പ്രോഡക്ട്സ്. ഇപ്പം നമുക്ക് പാല് കൂടുതൽ അളവിൽ ഒരു ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ റെഫ്രിജറേറ്ററിലൊക്കെ ഉപയോഗിക്കണം. അതേസമയം നമുക്ക് അതിനൊന്ന് തൈരാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പാല് കേടാകാതെ തൈരാകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് അതിനെ ഉപയോഗിക്കാനും സാധിക്കും. മറ്റൊരു ടെക്നിക്കാണ് മാൾട്ടിങ്. മാൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസിന് ധാന്യ പദാർത്ഥങ്ങളെ ധാന്യങ്ങളെയൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് അങ്ങനെ ഒന്ന് മുളപ്പിച്ച് കൺട്രോൾഡ് ജെർമിനേഷനും പിന്നെ അത് ഡ്രൈ ആക്കിയിട്ട് ഒരു പ്രോഡക്റ്റാക്കി മാറ്റും. ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് മാൾട്ട്. ഈ പ്രോസസ്സിനാണ് മാൾട്ടിങ് എന്ന് പറയുന്നത്. മാൾട്ടിങ്ങിന് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്: സ്റ്റീപ്പിംഗ്, ജെർമിനേഷൻ ആൻഡ് കിൽനിങ്. വാഷ് ചെയ്യുക, ജെർമിനേറ്റ് ചെയ്യുക, ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ ഉണക്കിയെടുക്കുക. എന്നിട്ട് നമ്മളതിനെ പൗഡർ ഫോമിലോ അല്ലെങ്കിൽ ഫ്ലേക്സിൻ്റെ രൂപത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് മാൾട്ടാണെന്ന് പറഞ്ഞു. ഈ മാൾട്ട് ബ്രൂയിങ്, അതായത് ആൽക്കഹോൾ നിർമ്മിക്കാൻ മദ്യ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. മാൾട്ടിൽ നിന്ന് വിനെഗർ ഉണ്ടാക്കുന്നുണ്ട്. മാൾട്ട് എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും ഒക്കെ പല പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടും മാൾട്ട് ഉപയോഗിക്കാറുണ്ട്. സാധാരണ രീതിയിൽ ബാർലി, സോർഗം, ബീറ്റ്, റൈ ഇങ്ങനെയൊക്കെ പറയുന്ന ധാന്യങ്ങളാണ് മാൾട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഈ ഇതിൽ പല ധാന്യങ്ങളും നോർത്ത് ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്. മാൾട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാൾട്ട് ഈസ് റിച്ച് ഇൻ ബയോ ആക്റ്റീവ് കമ്പോണൻസ് ലൈക്ക് ഫ്ലേവനോയിഡ്സ്, കാരോട്ടിനോയിഡ്സ്, ദെൻ എസൻഷ്യൽ അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ള വസ്തുക്കളും എസൻഷ്യൽ അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും എല്ലാം മാൾട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. മാൾട്ടിങ് ഇൻക്രീസസ് ദി ഷെൽഫ് ലൈഫ് ഓഫ് ദി പ്രോഡക്റ്റ്. നേരത്തെ പറഞ്ഞതാണ്, ഇപ്പം മദ്യമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് പിന്നെ മാൾട്ടഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് കുറേ നാൾ അത് കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. ദെൻ മാൾട്ട് കണ്ടെയ്ൻസ് ഫൈബർ, പൊട്ടാസ്യം, ഫോളേറ്റ് ആൻഡ് വൈറ്റമിൻ ബി. ഫൈബർ ഇഷ്ടം പോലെയുള്ള നാരുകളുണ്ട്. നാരുകളുള്ളത് കൊണ്ട് ബ്ലഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും മാൾട്ടഡ് പ്രോഡക്റ്റിന് വളരെയധികം കഴിവുണ്ട്. മറ്റൊരു ടെക്നിക്കാണ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കമ്പൈനിങ് ചീപ്പർ ആൻഡ് കോമൺലി അവൈലബിൾ ഫുഡ് ഫ്രം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ന്യൂട്രിയൻസ്. പല ഫുഡ് ഗ്രൂപ്പുകളെ, അത് വില കൂടിയതും കുറഞ്ഞതും അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതിനെയൊക്കെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിലുള്ള ന്യൂട്രിയൻസിൻ്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാം. ഉദാഹരണം പറഞ്ഞാൽ കഞ്ഞിയും പയറും, അല്ലെങ്കിൽ അരി ഉഴുന്നും കൂടെ അരച്ചിട്ട് നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ചപ്പാത്തിയും പയർ കറിയും ഇതൊക്കെ, പരിപ്പ് കറി, ഇതൊക്കെ കോമ്പിനേഷൻ ഫുഡ്സിന് എക്സാമ്പിളാണ്. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോഴതിനെ നടക്കുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സീറിയൽ ധാന്യങ്ങളിൽ മെത്തിയോണിൻ എന്ന് പറയുന്ന ഒരു എസൻഷ്യൽ അമിനോ ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേസമയം ലൈസിൻ്റെ അളവ് കുറവാണ്. ഇനി പൾസസിലാണെങ്കിലോ ലൈസിൻ കൂടുതൽ അളവിലുണ്ട്, മെത്തിയോണിൻ കുറഞ്ഞ അളവിലായിരിക്കും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഉടനെ ആ ക്വാളിറ്റി, പ്രോട്ടീൻ്റെ ക്വാളിറ്റി സുപ്പീരിയർ ആയിരിക്കും. ഓരോന്നും സെപ്പറേറ്റ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ നമുക്ക് അല്ലെ അമിനോ ആസിഡ്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി കോമ്പിനേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് സീരിയൽസ്, പൾസസ് ആൻഡ് വെജിറ്റബിൾസ് സപ്ലൈ എ വെരി ഗുഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ഇത് മൂന്നും ധാന്യങ്ങളും പയറും പച്ചക്കറികളും ഒക്കെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മളിപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എല്ലാ തരം കമ്പോണൻസും, മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ അതേപോലെ വൈറ്റമിൻ എ, കാൽസ്യം, അയൺ ഇതെല്ലാം ഈ കമ്പൈൻ ചെയ്യുമ്പോൾ ആവശ്യത്തിൻ്റെ അളവിൽ നമുക്ക് കിട്ടും. പിന്നെ സീരിയൽസും മിൽക്കും
കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിച്ചാൽ പ്രോട്ടീനും കാൽസ്യവും ആവശ്യത്തിനുള്ളവർ നമുക്ക് കിട്ടും. ഇനി ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒരു ബാലൻസ്ഡ് ഡയറ്റ് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് വെറൈറ്റി ഉണ്ടാക്കാം, കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊരു മെത്തേഡാണ് ഫോർട്ടിഫിക്കേഷൻ. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് ഫുഡിലേക്ക് ആഡ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതായത് ട്രേസ് എലമെൻസും വിറ്റാമിൻസും ഒക്കെ നമ്മുടെ സാധാരണ മാക്രോ ന്യൂട്രിയൻസിനകത്തേക്ക് എസൻഷ്യൽ മൈക്രോ ന്യൂട്രിയൻസും കൂടെ ആഡ് ചെയ്ത് ഫുഡിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മളിതൊരു ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച്, പബ്ലിക് ഹെൽത്ത് പോളിസി അനുസരിച്ച് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിക്കഴിയുന്ന ഉടനെ ഒരു പോപ്പുലേഷനിലുള്ള ആൾക്കാരുടെ ഭക്ഷണത്തിലെ അവർ പോഷകത്തിൻ്റെ അപര്യാപ്തതകളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. എക്സാമ്പിളാണ്, ഉപ്പ്, അയഡൈസ്ഡ് സോൾട്ട്, ഉപ്പിനകത്ത് അയോഡിൻ ചേർത്തിട്ട് അവൈലബിളാണ്. അതേപോലെ ഫ്ലൂറൈഡ് വെള്ളത്തിൽ ചേർക്കുന്നത്, ഈ ഫ്ലൂറൈഡിൻ്റെ കമ്പോണൻറ്റ് കുറവാണെങ്കിൽ പല്ലിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലൂറൈഡ് ആഡ് ചെയ്ത വാട്ടർ ഉപയോഗിക്കുക. പിന്നെ ഫോർട്ടിഫൈഡ് ആട്ട, ഗോതമ്പ് പൊടിക്കകത്ത് അയണും വൈറ്റമിൻസും ഒക്കെ ആഡ് ചെയ്തിട്ട് അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോർട്ടിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. നമ്മുടെ ശരീരത്തിലെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യും. അതായത് എക്സ്ട്രാ എമൗണ്ടിലുള്ള മൈക്രോ ന്യൂട്രിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി ഇഫക്റ്റീവായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ലാർജ് പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഒരു ജനറൽ പോപ്പുലേഷൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ്. കാരണം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടണമെങ്കിൽ ഓരോ പ്രത്യേകതരം വിഭവങ്ങൾ സെപ്പറേറ്റ് കഴിക്കുന്നതിന് പകരം ജനറൽ ആയിട്ട് കഴിക്കുന്ന ഫുഡിലേക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുമ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രിയൻ്റ് ലോസ് ഉണ്ടാകുമെന്നുള്ള, പോഷകങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇനി നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ കൂടെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആഹാരം പാകം ചെയ്യുമ്പോൾ ന്യൂട്രിയൻറ്റിൻ്റെ ലോസ് തടയാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, അതായത് ഫുഡ് ആഹാരം പാകം ചെയ്യുന്നതിന് മുൻപ്, പാകം ചെയ്യുന്ന സമയത്ത്, പാചകത്തിന് ശേഷം, ഈ മൂന്ന് സ്റ്റേജിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ന്യൂട്രിയൻ്റ് ലോസിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പിലും നമുക്ക് ചില പ്രത്യേക കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പാചകം ചെയ്യുന്ന ഫുഡിൻ്റെ പോഷകങ്ങളുടെ കുറവ്, അതായത് മിനിമം ആയിട്ട് നമുക്ക് ഒന്ന് നഷ്ടപ്പെടലൊന്ന് മിനിമം ആക്കാം. എന്തൊക്കെയാണ് നോക്കാം. പ്രിക്കോഷൻസ് ടേക്കൺ ബിഫോർ കുക്കിംഗ്, കുക്ക് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പച്ചക്കറികളെല്ലാം നമ്മൾ വാഷ് ചെയ്യുന്നതിന് ശേഷം മാത്രം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, കട്ട് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തിലുള്ള വിറ്റാമിനുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ കട്ടിയുള്ള പുറം തൊലിയുള്ളതിൻ്റെ തൊലി നമ്മൾ നീക്കം ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ മാത്രം നീക്കം ചെയ്യുക. ഒരുപാട് ഉള്ളിലേക്ക് അത് ചെട്ടിക്കളയരുത്. കാരണം ഈ പുറം തൊലിയുടെ തൊട്ട് താഴെയായിരിക്കും വിറ്റാമിൻസും മിനറൽസും ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തൊലി കളയുമ്പോൾ അത്യാവശ്യത്തിന് മുകളിലുള്ള പുറം തൊലി മാത്രം കളയാൻ ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം കട്ട് ചെയ്ത് വയ്ക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ വിറ്റാമിൻ സി ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഏതൊരു ഫുഡായാലും അത് കവർ ചെയ്ത്, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് നമ്മളെപ്പോഴും കവർ ചെയ്ത് വയ്ക്കണം. അമിതമായ അളവിൽ വെള്ളത്തിൽ ഒന്നും കുതിർത്ത് ഉപയോഗിക്കേണ്ട. എന്തെങ്കിലും ഒരു സാധനം, പ്രത്യേകിച്ച് പയർവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കുതിർത്ത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വൈറ്റമിൻസ് ആ വെള്ളത്തിലേക്ക് ലയിച്ച് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴേ പച്ചക്കറികൾ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക. ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴേ ന്യൂട്രിയൻ്റ് ലോസ്റ്റിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ കഴിവതും അടച്ചു വെച്ച് കഴിക്കുക. ചെറിയ തീയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഓവർ കുക്കായിട്ട് പോകരുത്. നമ്മൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഏറ്റവും മിനിമം സമയം ഉപയോഗിച്ച് ഫുഡ് പാകം ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ ഫുഡ് സോഫ്റ്റ് ആയി കിട്ടും, പക്ഷെ അതിനുള്ളിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മുടെ കുക്കിംഗ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഫുഡിൻ്റെ ന്യൂട്രിയൻ്റ്, ടേസ്റ്റ്, അപ്പിയറൻസ് ഇതെല്ലാം പ്രിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുക്കിംഗ് മെത്തേഡായിരിക്കണം എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പ്രഷർ കുക്കിംഗ് ഒരു നല്ല മെത്തേഡാണ്. പ്രഷർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻസിനെ നിലനിർത്തുകയും ചെയ്യും, അതേപോലെ ഫുഡ് നന്നായിട്ട് കുക്കാകും, ചെറിയ സമയം കൊണ്ട് കുക്കിംഗ് നടത്തുകയും ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഓയിൽ ഉപയോഗിച്ച് പാകം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഓയിൽ വീണ്ടും വീണ്ടും ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിൽ ചില അൺഡിസൈറബിൾ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത് ബോഡിക്ക് ഹാംഫുൾ ആയിരിക്കും, അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഇനി കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? കുക്ക് ചെയ്ത ഫുഡ് എപ്പോഴും ആ ചൂടോടെ തന്നെ കഴിവതും ഉപയോഗിക്കുക. ഇനി ബാലൻസ് വന്നു കഴിഞ്ഞാൽ അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. ഇനി സലാഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സാലഡ്സ് വെജിറ്റബിൾ സാലഡ്സ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് നഷ്ടപ്പെടാതെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ സ്പ്രൗട്ടഡ് ഫുഡ്സ്, പയറുവർഗ്ഗങ്ങളും പരിപ്പും ഒക്കെ കഴിവതും മുളപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ട് ടോപ്പിക്കുകളാണ് പഠിച്ചത്. ഒന്ന് ഇഫക്റ്റ് ഓഫ് ഹീറ്റ് ഓൺ കുക്കിംഗ് ഓർ ഇഫക്റ്റ് ഓഫ് ഹീറ്റ് ഓൺ ഫുഡ്. അനന്തരം ടെക്നിക്സ് ടു എൻഹാൻസ് ന്യൂട്രിറ്റീവ് വാല്യൂ ഫുഡ്. അപ്പോൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക, അതിനുശേഷം നോട്ട്സ് ഒക്കെ എഴുതി പഠിക്കുക. ഓക്കെ, ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.